കേരളം ഏറെ കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അരിക്കൊമ്പൻ എവിടെ അവൻ സുരക്ഷിതനാണോ എന്താണ് അതിന് തെളിവ് എന്നൊക്കെ ചോദിച്ചവർക്കായി ഈ വാർത്ത അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാടിറങ്ങി മലയോര ജനവാസ മേഖലയെ ഭീതിയിലാക്കിയ അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വന അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നതായി സൂചന കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളിൽ അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വന അതിർത്തിക്ക് അരികിലെത്തിയതായാണ് ലഭിക്കുന്ന വിവരം പെരിയാർ കടുവാസങ്കേതത്തിൽ തുറന്നുവിട്ട നിന്ന് അരിക്കൊമ്പൻ നിലവിൽ ഏഴ് കിലോമീറ്റർ അകലെയാണ് മയക്കത്തിൽ നിന്ന് വിട്ടുവന്ന അരിക്കൊമ്പൻറെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അവസാനം സിഗ്നൽ ലഭിക്കുമ്പോൾ വണ്ണാത്തിപ്പാറ മേഖലയിലാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് റേഡിയോ കോളറിലെ സിഗ്നൽ വഴി കൊമ്പന്റെ നീക്കത്തെ വനംവകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞായറാഴ്ച പെരിയാർ വനാതിർത്തിയിൽ തുറന്നുവിട്ട ശേഷം ലഭിച്ച ആദ്യ സിഗ്നലിൽ ഇറക്കിവിട്ട നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു കൊമ്പൻ ഒരു ദിവസത്തിനു ശേഷം സ്ഥാനം ഏഴ് കിലോമീറ്ററായി ആദ്യ ദിവസത്തേക്കാൾ ഇരട്ടിയോളം ദൂരം സഞ്ചരിച്ചതായി കണ്ടെത്തിയതോടെയാണ് മയക്കുവെടിയുടെ ആലസ്യത്തിൽ നിന്ന് കൊമ്പൻ പരിപൂർണമുക്തി നേടി എന്ന നിഗമനത്തിൽ വനംവകുപ്പെത്തിയത് എതിർദിശയിൽ കൂടുതൽ ദൂരം പോവുകയും പിന്നീട് തിരിച്ചുറങ്ങി വരുന്നതുമാണ് അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ ശീലമെന്നും ട്രാക്കിംഗിൽ വ്യക്തമാകുന്നതെന്നും വനംവകുപ്പ് അധികൃതർ സൂചിപ്പിച്ചു നിലവിൽ മിഷൻ അരിക്കൊമ്പൻ വിജയകരമായി പൂർത്തിയാക്കി രണ്ട് കുംകിയാനകൾ ചിന്നക്കനാൽ വിട്ടു മുത്തങ്ങയിലേക്ക് തന്നെയായിരിക്കും കുംകികൾ മടങ്ങുന്നത് മിഷൻ പരാജയപ്പെടുമെന്ന് തോന്നിയ അവസരത്തിൽ അരിക്കൊമ്പനെ ലോറിയിൽ തള്ളിക്കയറ്റിയാണ് കുംകികൾ ദൌത്യം വിജയിപ്പിച്ചത് ഏകദേശം നാൽപ്പത് ദിവസമായി ചിന്നക്കനാലിൽ തുടരുകയാണ് നാലു കുംകിയാനകളും ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് പെരിയാർ വനമേഖലയിൽ അരിക്കൊമ്പനെ ഇറക്കിവിട്ടത് ശനിയാഴ്ച രാവിലെ വെച്ച് പതിമൂന്ന് മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലായിരുന്നു അരിക്കൊമ്പനെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കാനായത് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിലെ വനമേഖലയിൽ തന്നെയാണ് ഇത് വനംവകുപ്പ് വാച്ചർമാർ ഇപ്പോഴും അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനംവകുപ്പ് വാച്ചർമാരുടെ പ്രത്യേക സംഘം നിരീക്ഷണം തുടരുകയാണ് പിടികൂടുന്ന സമയത്ത് കണ്ടെത്തിയ തുമ്പിക്കയിലെ മുറിവിന് മരുന്ന് നൽകിയിട്ടായിരുന്നു ആനയെ ഉൾവനത്തിൽ തുറന്നുവിട്ടത് ഈ നിസ്സാര പരിക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അരിക്കൊമ്പൻ ആരോഗ്യവാൻ തന്നെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി